35 മിനിറ്റും 27 സെക്കൻഡും ഉള്ളപ്പോൾ അന്തരിച്ച പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനായ കുഞ്ഞിരാമ പൊതുവൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാനുള്ളത്? ശ്രീ കുഞ്ഞിരാമ പൊതുവാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാം മരാറിലേക്ക്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുന്ദരൻ ലൈനിലുണ്ട്. സുന്ദരൻ, കേൾക്കാമോ? സുന്ദരൻ, വികേഷ് കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടതല്ല, പറഞ്ഞോളൂ. സുന്ദരൻ, എന്തൊക്കെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? ഇവിടെ വലിയ ആൾക്കൂട്ടം തന്നെയാണ് എത്തിയിട്ടുള്ളത്. വളരെ ശാന്തരായാണ് അവർ നിൽക്കുന്നത്. ഞാനും അവർക്കിടയിലാണ്. താങ്കൾ എപ്പോഴാണ് അവിടെ എത്തുക? ഒരു 17 ആളുകൾ കൂടി കഴിഞ്ഞാലേ ഞാൻ സാധനത്തിന്റെ അടുത്ത് എത്തുകയുള്ളൂ. പഴയതന്റെ വീടിനെ സാധനം എന്ന് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. വാക്കുകളിൽ കുറച്ചുകൂടി ബഹുമാനം നൽകേണ്ടിയിരിക്കുന്നു. താങ്കൾ അന്തരിച്ച കുഴൽമന്ദ കുഞ്ഞിരാമന്റെ വീട്ടിലല്ലേ ഉള്ളത്? വികേഷ്, നിങ്ങൾക്ക് തെറ്റി. ഞാനിപ്പോ ബീവറേജിന്റെ ക്യൂവിലാണ്. താങ്ക് യു മിസ്റ്റർ സുധരൻ. നമുക്ക് തിരിച്ചെത്താം അപ്പുകുട്ടന്മാരിലേക്ക്. ശ്രീമാരാ, താങ്കളുടെ വലിയ സുഹൃത്താണ് ഇന്ന് കാലത്ത് 6 മണി കഴിഞ്ഞ് 35 മിനിറ്റും 27 സെക്കൻഡും ഉള്ളപ്പോൾ അന്തരിച്ച പുല്ലാങ്കുഴൽ വിദഗ്ധൻ കുഴൽമന്ദൻ കുഞ്ഞിരാമ പൊതുവാൾ. നിരവധി വേദികളിൽ ഒന്നിച്ച് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ എങ്ങനെ ഓർക്കുന്നു താങ്കൾ? കുഞ്ഞിരാമ പൊതുവാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പൊതുവാളിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷിഞ്ചു മാമ്പറ്റ വിവരങ്ങൾ നൽകുവാൻ തയ്യാറായിരിക്കുന്നു. ഷിഞ്ചു, എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? വികേഷ്, കുഞ്ഞിരാമ പൊതുവാളിന്റെ മരണവാർത്തയറിഞ്ഞ് ഏകദേശം 25 വരുന്ന വൻ ജനാവലി തന്നെയാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. മൃതദേഹം എത്തുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് അവർ. കാത്തിരിപ്പിന്റെ വിരസതയകറ്റാൻ കുടുംബന്ധം സ്റ്റാർ ബോയ്സിന്റെ കരോക്കെ ഗാനമേളയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്താണ് ഗാനമേളയുടെ വിശദാംശങ്ങൾ? ഏതുതരം പാട്ടുകളാണ് ആലപിക്കുന്നത്? ചാടിമമ്മി വീട്ടിലില്ല എന്ന പ്രവർത്തകർ കാണിച്ചോടെയാണ് പരിപാടി ആരംഭിച്ചത്. വളരെ ദുഃഖത്തോടെയാണ് ഗായകർ ആ ഗാനം പാടി കേൾത്തത്. തങ്ങൾക്കോടെയാണെങ്കിലും എല്ലാ പാട്ടുകൾക്കും ജനങ്ങൾ കൈയെടുക്കുകയും നൃത്തം ചെയ്യുകയും ഒപ്പം കുഞ്ഞിരാമ പൊതുവാൾക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ദുഃഖത്തിൽ പങ്കെടുക്കാൻ എത്ര താരജോടികളാണ് അവിടെ എത്തിയിട്ടുള്ളത്? താരജോടികളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 5-6 ജോടി തേന വായിച്ചെടുപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഷിഞ്ചു, സാധാരണ വീടുകളിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾ പോലെ തന്നെയാണോ ഈ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾ? അതായത് സാധാരണ വീടുകളിൽ നടക്കാറുള്ള മരണാനന്തര ചടങ്ങുകൾ പോലെ തന്നെയുള്ള മരണാനന്തര ചടങ്ങുകൾ തന്നെയാണോ ഈ വീട്ടിൽ നടക്കുന്ന മരണാനന്തര ചടങ്ങുകൾ? നമുക്ക് തിരിച്ചെത്താം നപ്പുകുട്ടന്മാരിലേക്ക്. ശ്രീമാരാ, തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ന് രാവിലെ 6 മണി കഴിഞ്ഞ് 35 മിനിറ്റും 27 സെക്കൻഡും ഉള്ളപ്പോൾ മരണം തട്ടിയെടുത്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ കുഞ്ഞിരാമ പൊതുവാൾ. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? ശ്രീ കുഞ്ഞിരാമ പൊതുവാളിനെ കുറിച്ച് ഓർക്കുമ്പോൾ ക്ഷമിക്കണം, അന്തരിച്ച കുഞ്ഞിരാമ പൊതുവാളിന്റെ മകൻ അമേരിക്കയിൽ നിന്നും ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കുഞ്ഞിരാമ പൊതുവാളിന്റെ മകൻ, താങ്കൾ എപ്പോഴാണ് നാട്ടിലെത്തുക? അച്ഛന്റെ ഭൗതിക ശരീരം ഒരു നോക്കു കാണാൻ. നാട്ടിലെത്തണമെന്നും സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കണമെന്നും വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ ജോലി തരിച്ച കാരണം എനിക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അമ്മ മരിക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടെ ചടങ്ങുകള് കുഴപ്പിക്കാനുള്ള സാധനം പറഞ്ഞ പൈസ ഒക്കെ അമ്മാവന്റെ അക്കൗണ്ട് കിട്ടുന്നുണ്ട്. മകൻ തന്റെ നിസ്സഹായത വെളിപ്പെടുത്തിയിരിക്കുന്നു. ശ്രീമാരാരിലേക്ക് വീണ്ടും തിരിച്ചെത്താം. അപ്പുകുട്ടന്മാരാർ, പറയൂ, താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ പുല്ലാങ്കുഴൽ വിദഗ്ധനായ കലാവികിഷ്ടനായ സാംസ്കാരിക ഉത്കൃഷ്ടനായ ശ്രീ കുഞ്ഞിരാമ പൊതുവാളിനെ കുറിച്ച് ചുരുക്കത്തിൽ. ശ്രീ കുഞ്ഞിരാമ പൊതുവാളിനെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി 11 മണിക്ക് എന്റെ ശവസംസ്കാരമാണ്. ഒരു 10 മണിക്കെങ്കിലും എനിക്ക് എന്നെ വിട്ട് എന്താണ് ഈ പരിപാടിയുടെ പേര്? തത്സമയ സംരക്ഷണ പരിപാടി. ഇത് തത്സമയ സംരക്ഷണ പരിപാടിയല്ലേ, തല്ല് സമയത്തിന് കിട്ടാത്തന്റെ തകരാറാണ്. പിടിച്ചോടാ. ഇതോട് വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാര.